ഇസ്രായേലിനെതിരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. 200 ഡ്രോണുകളും മിസൈലുകളുമാണ് ഇസ്രായേലിനെതിരെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. സിറിയയിലെ കോൺസുലാർ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ ഇറാനും അവരുടെ സഖ്യവും സംയുക്ത ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. 200 കില്ലർ ഡ്രോണുകളെയാണ് ആക്രമണത്തിനായി ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയും പ്രയോഗിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും അറിയിച്ചു. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ദമസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിനാണ് മറുപടി നൽകിയത്. ഇതോടെ പ്രശ്നം അവസാനിച്ചതായി കരുതുന്നു. കൂടുതൽ സംഘർഷം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറാൻ വ്യക്തമാക്കുന്നു. ഡസൻ കണക്കിന് മിസൈലുകളാണ് ഇറാൻ വർഷിച്ചതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഭൂരിഭാഗം മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട്. എല്ലായിടത്തും സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. ഏത് ഏറ്റുമുട്ടലിനും ഇവർ തയ്യാറായിരിക്കുകയാണ്. ഇസ്രായേൽ മേഖലയെ പ്രതിരോധിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു. അതേസമയം ആക്രമണത്തെ തുടർന്ന് വ്യോമപാതകൾ ഇസ്രായേൽ നേരത്തെ തന്നെ അടച്ചിരുന്നു. ജോർദാൻ, ഇറാഖ്, ലെബനൻ തുടങ്ങിയവരും താൽക്കാലികമായി വ്യോമപാത അടച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ രാജ്യത്തെ എല്ലാ സ്കൂളുകളും അടയ്ക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇറാന്റെ ആക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ളവർ അപലപിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ US ഇസ്രായേലിനെ വിളിച്ച് പിന്തുണ അറിയിച്ചതാണ്. US സൈന്യവും ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ സഹായിച്ചിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറയുകയും ചെയ്തു. ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിടുവാൻ US സൈന്യം സഹായിച്ചുവെന്ന് ബൈഡൻ അവകാശപ്പെട്ടു. US സൈന്യം ഇസ്രായേലിന് അധികമായി പ്രതിരോധ പിന്തുണയാണ് നൽകുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന US സൈന്യത്തിനുള്ള സുരക്ഷയും ഇവരാണ് ഒരുക്കുന്നതെന്നാണ് ബൈഡൻ പറയുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണത്തിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടി നൽകുമെന്നും ബൈഡൻ പറയുന്നു. ഇറാന്റെ നേരിട്ടുള്ള ആക്രമണത്തിനായി വർഷങ്ങളോളമായി ഇറാൻ തയ്യാറെടുത്തിരുന്നുവെന്നും നെതന്യാഹു പറയുന്നുണ്ട്. അതേസമയം ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണം ഇതോടെ ഇനിയും ഉണ്ടായേക്കുമെന്നുള്ള സൂചനയുമുണ്ട്. ഈജിപ്ത് ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം നിരവധി വിമാന സർവീസുകൾ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ എയറോഫ്ലോട്ട് എയർലൈൻ ഇറാനിലേക്കുള്ള വിമാനം വഴിതിരിച്ചാണ് വിട്ടത്. ഈജിപ്തിലേക്കും UAEയിലേക്കുമുള്ള വിമാനങ്ങൾ ഇവർ വൈകിപ്പിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് എയർലൈൻസ് ന്യൂയോർക്കിലേക്കും ടെൽ അവീവിലേക്കുമുള്ള അവരുടെ വിമാനങ്ങൾ റദ്ദു ചെയ്തു. സംഘർഷ മേഖലയിലൂടെയുള്ള എല്ലാ വിമാനങ്ങളും കുവൈത്ത് എയർവേസ് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ LL എയർലൈൻസ് 15 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്.